ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ദിസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നട്ട് ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെങ്കിലും കാണുന്നെങ്കിൽ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഇതുപോലെ വരും. അതിൽ ഓൾ വേണം സെലക്ട് ചെയ്യാൻ. എന്നാലേ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് അതിനെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ജ്യൂസിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം എന്ന് നോക്കാം. ഞാനിവിടെ അരക്കപ്പ് പാലൊന്ന് കട്ടയാക്കി എടുത്തതാണ്. പിന്നെ 4 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കുറച്ച് ബദാമും കുറച്ച് പിസ്താഷ്യൂസും മാത്രമേ എടുത്തിട്ടുള്ളൂ നട്സായിട്ട്. പിന്നെ 1 സ്കൂപ്പ് ഐസ്ക്രീമും വെനില ഐസ്ക്രീമും കൂടി എടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്. നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ആദ്യം നട്സ് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള കട്ടപ്പാൽ ചേർത്ത് കൊടുക്കാം. കട്ടപ്പാൽ കുറച്ച് വെള്ളമൊക്കെ ആയിട്ടുണ്ട്. അത് നല്ല ചൂടായതുകൊണ്ട് പുറത്ത് വെച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ മെൽട്ടായി പോയതാണ്. ഇനി അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ 2 സ്പൂണ് വെനില ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫുള്ളി ഹെൽത്തി ആയിട്ട് ഈ ജ്യൂസ് കുടിക്കണമെങ്കിൽ പഞ്ചസാരയും ഐസ്ക്രീമും സ്കിപ്പ് ചെയ്തിട്ട് പകരം നിങ്ങൾക്ക് ഹണി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫുള്ള് ഹെൽത്തി ആയിട്ട് ഈ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നട്ട് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഐസ്ക്രീം തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ സിമ്പിളായിട്ടുള്ള ഷേക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.